ഹായ്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാന മണ്ടത്തരമാണ് ലൊക്കേഷൻ അഥവാ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇത് ഓഫ് ചെയ്ത് ഇടുക എന്നുള്ളത്. ഇത് ഓഫ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയോ? ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഒന്നാമത്, നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. രണ്ട്, നിങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നുവോ, നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ എങ്ങോട്ടൊക്കെ പോകുന്നുവോ, അവരുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അറിയാനായിട്ട് സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ മക്കളോ മറ്റുള്ള ഭാര്യയോ ആരോ ആയിക്കോട്ടെ, അവർ ഓരോ ദിവസവും എവിടെയെല്ലാം പോകുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ലൊക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഒരു 5 മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എല്ലാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് ഫോൺ സ്മാർട്ടായിരിക്കാൻ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ഏത് സമയത്തും. അതിന്റെ ഗുണങ്ങളാണ് ഈ വീഡിയോയിൽ വിശദമായി വിശദീകരിക്കുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ആരും സ്കിപ്പ് ചെയ്യരുത്, നേരെ വീഡിയോയിലേക്ക് പോവാം. പല കൂട്ടുകാരും തെറ്റിദ്ധാരണ മൂലമാണ് ഈ ലൊക്കേഷൻ ഓഫ് ചെയ്തു വെക്കുന്നത്. പല കൂട്ടുകാരുടെയും വിചാരം ഈ ലൊക്കേഷൻ ഓൺ ചെയ്യുന്നതിലൂടെ ഒരുപാട് ബാറ്ററി ചാർജ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് പല കൂട്ടുകാരും ഈ ലൊക്കേഷൻ അഥവാ GPS എന്നുള്ള ഭാഗം ഓഫ് ആയിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഓൺ ചെയ്ത് വെക്കുക ആദ്യമേ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് പല സമയങ്ങളിലും കവറേജ് ഉള്ള ഇടങ്ങളിൽ പോലും നിങ്ങൾക്ക് നെറ്റ്വർക്ക് സ്പീഡ് കിട്ടുകയില്ല, മൊബൈൽ ഡാറ്റ സ്പീഡ് കിട്ടുകയുമില്ല. ഈ GPS അഥവാ ലൊക്കേഷൻ ഓൺ ചെയ്തതിലൂടെ സാറ്റലൈറ്റ് വഴി നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഇന്റർനെറ്റ് സ്പീഡ് ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കുക ഈ ലൊക്കേഷൻ ഓൺ ചെയ്യുന്നതിലൂടെയാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൊക്കേഷൻ ഓൺ ചെയ്തിരിക്കണം. അതിനുശേഷം ഇത് പലവട്ടം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് എങ്കിലും ഈ ഒരു വീഡിയോ ഒരിക്കൽ കൂടി ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഫൈൻഡ് മൈ ഡിവൈസ് കണക്ട് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് മൈ ഡിവൈസ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇതുവഴി ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും, വലതുവശത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കണക്റ്റ് ആയിരിക്കണം. കണക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ ഇമെയിൽ ഐ ഡിയും ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ 2 ഫോൺ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഇത് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിവോ IQ Z5 എന്ന ഫോണ് 64% ചാർജും എൻ്റെ ഇതൊക്കെ ഓൺ ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫോണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയുണ്ട് എന്ന് എനിക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഒരു മാസം മുമ്പ് നമ്മൾ വാർത്തയിലൊക്കെ വായിച്ചതാണ്, ഒരു ഫോണ് നഷ്ടപ്പെട്ട് ഫൈൻഡ് മൈ ഡിവൈസ് വഴി തമിഴ്നാട്ടിൽ നിന്ന് കണ്ടുപിടിച്ച വിവരങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫോണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സൗണ്ട് ഉണ്ടാക്കും, അവർ മ്യൂട്ട് ചെയ്താലും സൗണ്ട് ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ പ്ലേ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ആ ഫോണ് സൗണ്ട് ചെയ്യിപ്പിക്കാനും കൂടുതൽ സെക്യൂർ ചെയ്യിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം ഇതേപ്പറ്റി ഒരുപാട് വീഡിയോ ചെയ്തതാണ്. അടുത്ത ഓപ്ഷനാണ് ഗൂഗിൾ മാപ്പ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് വർക്കാവുകയുള്ളൂ. ഈ ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഫാമിലി ഷെയറിംഗ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ലൊക്കേഷൻ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലി നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു എന്ന് വീട്ടുകാർക്ക് അവരുടെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നത് വരെ, അവർ പോകുന്നത് എവിടെ എത്തി എല്ലാ കാര്യങ്ങളും തിരിച്ചു വരുന്നത് വരെയുള്ള മുഴുവൻ ലൊക്കേഷനും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എവിടെയൊക്കെ പോയി, ഓരോ ദിവസവും എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ പോയി, ഇപ്പോൾ നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലെല്ലാം ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു ഒന്നും നമുക്കറിയില്ല. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, യുവർ ടൈം ലൈൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അവർ ഓരോ ദിവസവും എത്ര കാലം മുമ്പ് വരെ പോയ കാര്യങ്ങളെല്ലാം, എവിടെയെല്ലാം പോയി എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെ പോയി, വണ്ടിയിലാണോ ബസ്സിലാണോ ട്രെയിനിലാണോ പോയത്, എല്ലാ കാര്യങ്ങളും ആ ഓരോ ഡേറ്റിലും നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. ദേ ഞാനിപ്പോൾ ഇന്ന് പോയതാണ്, മോട്ടോർ സൈക്കിളിൽ വെളിയങ്കൂട് പോയതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് യെസ്റ്റർഡേ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ പോയതൊക്കെ അറിയാനായിട്ട് സാധിക്കും. യെസ്റ്റർഡേ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഇന്നലെ പാലപ്പെട്ടി
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സന്ദർശിച്ച ഇതിവിടെ കാണാൻ സാധിക്കും. അത് എപ്പോഴാണ്, ഏത് സമയത്താണ്, എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു? 11:27 മുതൽ 12:52 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ പിൻകോഡ്, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. പിന്നീട് എങ്ങോട്ട് പോയി, വെളിയങ്കോട് ടൗണിലേക്ക് പോയി ഒക്കെ പോകുന്നത് മോട്ടോർ സൈക്കിളിലാണ്. ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. അത് എസ്റ്റർഡേ മാത്രമല്ല, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണ് ഇമെയിൽ ഐ ഡിയുമായി കണക്ട് ചെയ്ത് എന്ന് മുതലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അത് മുഴുവൻ അറിയാനായിട്ട് സാധിക്കും. അതിനെല്ലാത്തിനും ഈ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം. കൂടാതെ ഗൂഗിൾ മാപ്പിലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, നമുക്കിപ്പോൾ ഇത് നോർമൽ ഗൂഗിൾ മാപ്പാണ്, അപ്പോൾ പല ഭാഗത്തേക്കും നമ്മൾ പോകുന്ന സമയത്ത് ആ ലൊക്കേഷനും അതിൻ്റെ 3D വ്യൂ എല്ലാം കറക്റ്റായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ പ്രൊഫൈൽ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് മാപ്പ് ഇൻ സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിനൊരു 3D ലുക്ക് കിട്ടുകയും ഇതേക്കണ്ടില്ലേ. ഇപ്പോൾ കടലൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത് ശരിക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തുള്ള വീടുകൾ വരെ കറക്റ്റായിട്ട് സാറ്റലൈറ്റ് വഴി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം, കണ്ടില്ലേ, ഇപ്പോൾ കടലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട്, പൊന്നാനി ബീച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയുവാനും നിങ്ങൾക്കിപ്പോൾ ഒന്നിട്ട് കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഇൻ സാറ്റലൈറ്റ് വ്യൂ എന്നുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്ക്, കണ്ടില്ലേ, ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിരിക്കണം. കറക്റ്റായിട്ട് ഒന്നും നമുക്ക് അറിയുകയില്ല. വീണ്ടും നമ്മൾ പോയിട്ട് ആ സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്ത് നോക്കി നോക്കൂ. നല്ല അടിപൊളി ഒരു 3D ലുക്ക് തന്നെയാണ് ഗൂഗിൾ മാപ്പിന് വരുന്നത്. അപ്പം എല്ലാവരും ആ ഇതുകൂടി ഓൺ ചെയ്ത് വെക്കുക ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള എല്ലാ ലൊക്കേഷനുകളും നമുക്ക് വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടതാണ് ലൊക്കേഷൻ തെറ്റി പലർത്തും പോയി വീണതും പല അപകടങ്ങളിൽ പെട്ടതെല്ലാം കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഏതൊക്കെ വീട് വരെ നമ്മൾ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു ലൊക്കേഷനിലൂടെ. കൂടി എല്ലാ കൂട്ടുകാരും ഓൺ ചെയ്ത് വെക്കുക. ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷൻ ഏത് സമയത്തും ഓൺ ചെയ്തിരിക്കണം, നമ്മുടെ GPS ഏത് സമയത്തും ഓൺ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ചാർജ് നഷ്ടപ്പെടും, ചാർജ് ചെറിയ രീതിയിൽ നഷ്ടപ്പെടും, കാരണം നമ്മുടെ ഗൂഗിൾ മാപ്പ് ഏത് സമയത്തും വർക്കിംഗ് ആണ്. അതുകൂടാതെ നമ്മൾ എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ടെല്ലാം സാറ്റലൈറ്റ് വഴി നമ്മുടെ ഫോൺ എപ്പോഴും ട്രാക്കിങ്ങിലായിരിക്കും, കാരണം മികച്ച കവറേജ് നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ എല്ലാവരും ഓൺ ചെയ്തിടുക. ഇതിൻ്റെ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങളുണ്ട്, അതെല്ലാം ഞാൻ വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ആവർത്തിക്കുന്നതാണ്. നല്ലൊരു കാര്യങ്ങൾ വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.